എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു പരിപാടി, അതായത് ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നൂഡിൽസാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ഫാത്തിമയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതെ, അപ്പോൾ നൂഡിൽസിന് പാത്രം എടുക്കുകയാണ്. നൂഡിൽസ് ഇൻഡോമി നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ ആദ്യം അപ്പം അത് ചെയ്യണം. ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം പിടിക്കുക. വെള്ളം പിടിക്കുന്നതാ, വെള്ളം നമ്മളിതാ ഇതിൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരുന്നതാ. യെസ്, അല്ലോ, വെള്ളം പുറത്തേക്ക് വന്നതാ. അപ്പോൾ വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മൂന്ന് പാക്ക് ഇൻഡോമിൻ നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തീ അങ്ങനെ പാളിയിരിക്കുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ അത് പ്രസ് ചെയ്ത് പിടിച്ചു, അപ്പോൾ കത്തിയില്ല, അപ്പോൾ കുറേ ടൈം എടുത്തില്ല, അപ്പോഴാണ് അതാണ് തീ പിടിക്കാതെ നമ്മൾ രക്ഷപ്പെട്ടത്. അത്രയേ ഉള്ളൂ. പാത്രം വെച്ചിരിക്കുകയാണ്. യെസ്, എല്ലോടും മൂന്നിനോട് കുറച്ച് ഫ്ലവറിങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉള്ളിയും തക്കാളിയും കൂടി എടുത്തിരിക്കുകയാണ്. ഈ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്യണം. ഉള്ളി ഇങ്ങനെ പൊളിക്കുകയാണ്. ആദ്യം ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിയണമെന്ന്. അപ്പോൾ ഇതാ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നെയ്ച്ചോറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെയും കട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല, എന്നാലും ഞാൻ ഇത് അങ്ങനെ കൂടി കട്ട് ചെയ്തിട്ട് ഒരു പരീക്ഷണമാണ്. ഇത് എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ഒരു തക്കാളി പീസ്, അപ്പോൾ ആ തക്കാളി പീസ് ഞാനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയും കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനിടയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നൂഡിൽസിൻ്റെ ഇതൊന്ന് ഏകദേശം അത് ആയി. നൂഡിൽസ് ഏകദേശം പുഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുഴുങ്ങി കഴിഞ്ഞത് ഇത് ഇവിടെ ഇറക്കി വെക്കാം നമുക്ക് തൽക്കാലം. ഇനി അതിനൊരു അങ്ങനെ നമ്മളെ ഫ്രൈ പാൻ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കാം. ആരോ എണ്ണ, അതിൻ്റെ തന്നെ എണ്ണ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ എണ്ണ തന്നെ നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഇതായിരിക്കും എണ്ണ എന്ന് വിചാരിക്കുന്നു. ഇതാണ് എണ്ണ, ഇതാണ് എണ്ണ. ചെറിയ പാക്കറ്റിലില്ലേ എണ്ണ, ഇത് ഇതാണ് എണ്ണ. ഇതിൻ്റെ ഒരു മൂന്ന് പീസ് എണ്ണ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മൂന്ന് പീസ് എണ്ണയും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് എണ്ണയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ എണ്ണ വെച്ചിട്ട് എണ്ണ വിത്ത് എന്തോ ഒരു മസാല പോലത്തെ ഉണ്ട് അതിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഞാനൊരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഇട്ടിരിക്കുകയാണ്. കുറച്ച് ഉള്ളി കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഉള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട്. ഏത് കോളത്തിലാവുന്ന കണ്ടറിയേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ അതുമായി. ഇനി ഈ ഫ്ലേവർ ഇപ്പോൾ ഇടണോ അതിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇത് പുഴുകുന്ന സമയത്ത് ഇടണമായിരുന്നോ? ചിക്കൻ്റെ ഫ്ലേവറുകൾ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പം. ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു പരീക്ഷണം, എല്ലാം പരീക്ഷണമാണല്ലോ. ഓക്കെ, ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ചെറുതായി ഒന്ന് വാടുന്നത് ഒരു വെക്കാം. വെണ്ണിലാവ് പോലും നിനക്കിന്നേരെയും വേനലായി വർണ്ണ രാജിമീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി. ഇതിന് ഉപ്പിടേണ്ട ആവശ്യമുണ്ടോ? ഉപ്പിടേണ്ടി വരും അല്ലേ? ഉപ്പ് വേണ്ട പോലും. ഇതിനകത്ത് തന്നെ ഉപ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ ആ ഉപ്പിൻ്റെ ആവശ്യമില്ല എന്ന് അങ്ങൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അത് ഊറ്റിയെടുത്തിരിക്കുകയാണ്. നൂഡിൽസ് ഇത് ഒരുപാട് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നെന്ന് പറഞ്ഞിട്ട് ഇത്രയും തിന്നാൻ ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർ വരെ കൂട്ടേണ്ടിരുന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇത് ഈ ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളാ നൂഡിൽസ് ഇതാ റെഡിയായി വരികയാണ്. നമ്മുടെ ആ ഒരു മിക്സ് ഇപ്പോൾ ഏകദേശം ഇതിലേക്ക് മിക്സായിക്കൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് ഇതൊരു ചെമ്പ് നൂഡിൽസ് കാണുന്നുണ്ട്. ഇതെല്ലാം തിന്ന് ആര് തീർക്കുന്നുള്ളത് കണ്ടറിയണം. ഇതിൻ്റെ കൂടെ കാര്യമായിട്ട് മസാല കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ആക്കിയത്. ഓക്കെ, എനിവേ ഇറ്റ്സ് ഓക്കെ. ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങിയ കോട്ടെ. കളി കുറച്ച് മസാല മാത്രം ഇട്ടുകൊണ്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അനുരാഗിനി ഇതാ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയാക്കി ഇതു നിന്ന
നിന്റെ ജീവനിൽ അണിയൂ അണിയൂ കൈതകൾ വിലാസമാടുന്നു മൈനകൾ വിലാസമാടുന്നു ഇതെല്ലാം പിടിക്കുന്നുണ്ട് നീ കംപ്ലീറ്റ് കൊടുത്താ ഓക്കെ അപ്പോൾ നമ്മളെ ഇതെല്ലാം കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ എന്താണ് അതിൻ്റെ പേര് നമ്മുടെ ഇതാണ് ലവ് ബേർഡ്സ് ലവ് ബേർഡ്സ് ഒരു മൂന്നെണ്ണം ഉണ്ട് ഈ ലവ് ബേർഡ്സിൽ മൂന്നെണ്ണം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് രണ്ട് ലവ് ബേർഡ്സ് ആണ് കൊണ്ടുവന്നത് നമ്മുടെ ഒരു കുടുംബക്കാരെ ഷാഫിയാണ് നമുക്ക് കൊണ്ടുവന്നത് അതിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ലവ് ബേർഡ് ചത്തുപോയി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും രണ്ട് ലവ് ബേർഡ്സിന് പിന്നെ ഷാർജ ഈ ഒരു ആനിമൽ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് രണ്ട് ലവ് ബേർഡ്സിനെ വാങ്ങിച്ചു അങ്ങനെ രണ്ടും പിന്നീട് ബാക്കിയായി ഒന്നും കൂടിയിട്ട് അങ്ങനെ മൂന്ന് ലവ് ബേർഡ്സായി അപ്പോൾ അതാണ് നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കഥ ഓക്കെ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് വീണ്ടും തിരിച്ചു പോകാം എന്താണ് കുക്കിങ്ങിൻ്റെ അവസ്ഥ എന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഫുഡ് റെഡിയായി നോക്കാം അങ്ങനെ നമ്മൾ യെസ് യെസ് ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് തീ കൂട്ടാ എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീ ഇങ്ങനെ കൂട്ടുകയായിരിക്കുകയാണ് യെസ് ആ നമ്മുടെ നൂഡിൽസ് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എന്താണ് റഫോ നൂഡിൽസിനെ കുറിച്ചിട്ട് അഭിപ്രായം ടേസ്റ്റ് ഉണ്ടല്ലേ വളരെ നല്ല ടേസ്റ്റി ആണെന്ന് പറയുന്നത് അപ്പോൾ ഫാത്തി ഇത് അവിടെ ഉണ്ട് ഫാത്തി എന്താണ് പറയുന്നത് അപ്പോൾ അയിമ അയിമക്കുട്ടി എന്താണ് പറയുന്നത് അയിമക്കുട്ടി എങ്ങനെയുണ്ട് ഫുഡ് ഇതുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അയിമ ടേസ്റ്റി ആണോ സൂപ്പറാണോ ഏ അവളെന്തോ വീഡിയോ കണ്ണുകൊണ്ടിരിക്കുന്നു